ഇനിയൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആകാൻ ഹൈറ വേണം. ഹൈറ പുട്ടുപൊടി, അരിപ്പൊടി, റോസ്റ്റഡ് റവ ഉടൻ നിങ്ങളുടെ അടുക്കളയിലേക്ക്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ, ഹെഡ് ഓഫീസ് ഇഷൽ ടവർ, ആശുപത്രിപ്പടി, മണ്ണാർക്കാട്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുരിശി ജ്വല്ലറി ചെറുപ്ലശ്ശേരി. ആറാടാം വേൾഡ് കപ്പ് നേരിൽ കണ്ട്, ഇറ്റ്സ് ടൈം ടു ഷൈൻ. ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്ലശ്ശേരി. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ ഗതാഗത വകുപ്പ് നടത്തിയ വാഹനീയം അദാലത്തിൽ പരാതികളുടെ പ്രളയം. മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ രാവിലെ മുതൽ ടൗൺഹാളിൽ ആൾക്കൂട്ടമായിരുന്നു. 1176 പരാതികൾ ലഭിച്ചതിൽ 778 എണ്ണത്തിന് തത്സമയം പരിഹാരമായി. മലപ്പുറം കളക്ടറുടെ പൊതുജന പരാതി പരിഹാര സംവിധാനം ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന ഓൺലൈനായി നിർവഹിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരാതികൾ കൃത്യമായി നിരീക്ഷിക്കാനും വേഗത്തിൽ തീർപ്പാക്കാനും പുതിയ സംവിധാനം വഴി സാധിക്കും. സപ്ലൈക്ക് ഓണം ഫെയറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിനായി പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച മിനി എം സി എഫിന് ചുവട്ടിൽ വീണ്ടും മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ തവണ തള്ളിയ മാലിന്യം ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തതിനു പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളുന്നത്. കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം. മലപ്പുറം ജില്ലയിൽ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ മോട്ടോർ വാഹന പരാതി പരിഹാര അദാലത്ത് നടന്നു. കാലതാമസമില്ലാതെ സമയബന്ധിതമായി മോട്ടോർ വാഹന പരാതികൾ തീർപ്പാക്കുകയാണ് വാഹനീയം 2022 അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞു. സംസ്ഥാനത്തെ വാഹനപ്പെരുപ്പം 1000 പേർക്ക് 467 എന്ന കണക്കിലാണ്. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന അനുപാതമാണ് കേരളത്തിൽ. അതുകൊണ്ടുതന്നെ പരാതികളും സംസ്ഥാനത്ത് ഉയരുന്നുണ്ട്. അവ പരിഹരിക്കാനെടുക്കുന്ന കാലതാമസവും ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തതയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് കാലതാമസമില്ലാതെ സമയബന്ധിതമായി മോട്ടോർ വാഹന പരാതികൾ തീർപ്പാക്കുകയാണ് വാഹനീയം 2022 അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ട്. അത് മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റ് കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതെല്ലാം വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ അവയ്ക്കെല്ലാം ഇന്ന് ഇവിടെ വെച്ച് പരിഹാരമുണ്ടാകും. തുടർന്നും സമയബന്ധിതമായി ഇത്തരം ഫയലുകൾ തീർപ്പാക്കുന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ പല ഓഫീസുകളിലും ഏജന്റന്മാരുടെ ഒരു ഇടപെടലായതിനു മുമ്പ് വരും. ഇപ്പോൾ വാഹനോടകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതാണ്ട് 85% ഓൺലൈനിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. വളരെ സമയബന്ധിതമായ ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി അഴിമതി കുറയ്ക്കാൻ കഴിഞ്ഞു, സമയം ലാഭിക്കാൻ കഴിഞ്ഞു, ആളുകൾക്ക് ഓഫീസുകളിൽ പോയി കാത്തു നിൽക്കേണ്ടതിന്റെ ബുദ്ധിമുട്ട് പ്രയാസം കുറയ്ക്കാൻ കഴിഞ്ഞു, സുതാര്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. എന്റെ ആപ്ലിക്കേഷൻ എപ്പോഴാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഓൺലൈൻ യാഥാർത്ഥ്യമായതോടുകൂടി നമ്മുടെ പരാതികൾക്ക് സമയബന്ധിതമായി തീർപ്പാക്കാനുള്ള നടപടികളും അഴിമതി കുറയ്ക്കുവാനും കഴിയുന്നു. മലപ്പുറം ടൗൺഹാളിൽ നടന്ന അദാലത്തിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. പി ഉബൈദുള്ള MLA ആമുഖ പ്രഭാഷണം നടത്തി. MLAമാരായ KPA മജീദ്, PK ബഷീർ, PA അബ്ദുൽ ഹമീദ്, TV ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം ജില്ലയിൽ ഗതാഗത വകുപ്പ് നടത്തിയ വാഹനീയം അദാലത്തിൽ പരാതികളുടെ പ്രളയം. മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ രാവിലെ മുതൽ ടൗൺഹാളിൽ ആൾക്കൂട്ടമായിരുന്നു. 1176 പരാതികൾ ലഭിച്ചതിൽ 778 എണ്ണത്തിന് തത്സമയം പരിഹാരമായി.
കോവിഡ് കാലത്ത് ഓട്ടമില്ലാതിരുന്നതിനാൽ നികുതി അടയ്ക്കാൻ കഴിയാത്ത കേസുകളാണ് കൂടുതലും അദാലത്തിലെത്തിയത്. ഇങ്ങനെ 203 കേസുകൾ ഉണ്ടായിരുന്നു. അവയിൽ ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ കുടിശ്ശികയുള്ളതുണ്ട്. വലിയ സംഖ്യകൾക്ക് 10, 12 തവണകളായി അടയ്ക്കാൻ സൗകര്യം നൽകി. വാഹനം പിടിച്ചെടുത്ത കേസുകളും ഒട്ടേറെയുണ്ടായിരുന്നു. 150 താഴെ വാഹനങ്ങൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. അവയുടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ബന്ധപ്പെട്ട ഉടമകൾക്ക് നൽകുകയോ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ നീക്കം ചെയ്യുകയോ ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. CCN മലപ്പുറം. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിനായി പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച മിനി MCFന് ചുവട്ടിൽ വീണ്ടും മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ തവണ തള്ളിയ മാലിന്യം ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തതിനു പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളുന്നത്. കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യം സൂക്ഷിക്കുന്നതിനായാണ് എല്ലാ വാർഡുകളിലും മിനി കളക്ഷൻ ഫെസിലിറ്റികൾ സ്ഥാപിച്ചത്. എന്നാൽ MCFന് ചുറ്റും മാലിന്യം വ്യാപകമായി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇതിന് ചുവട്ടിലായി തള്ളിയതോടെ ദുർഗന്ധവും തെരുവു നായ്ക്കളുടെ ശല്യവും ഉണ്ടായി. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CCN വാർത്ത നൽകിയിരുന്നു. വാർത്ത നൽകിയതോടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യം നീക്കി. എന്നാൽ ഇതിനു പിന്നാലെ വീണ്ടും ഇവിടെ മാലിന്യം തള്ളൽ തകൃതിയായി നടക്കുകയാണ്. നാട്ടുകൾ, ആശുപത്രി പടി, അണ്ണാൻതൊടി തുടങ്ങിയ ഭാഗങ്ങളിലെ മിനി MCFന് ചുവട്ടിലാണ് വലിയ തോതിൽ മാലിന്യമുള്ളത്. മിനി MCFന് ചുറ്റും മാലിന്യം തള്ളരുതെന്ന ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ് കാറ്റിൽ പറത്തിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ ജനദ്രോഹ പ്രവൃത്തി. മിനി MCFന് സമീപങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. കാരണം തച്ചനാട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് മൈക്ക് അനൗൺസ്മെന്റ് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാ വീടുകളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് നിരോധന ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ നോട്ടീസിലൂടെയും അതുപോലെ തന്നെ പബ്ലിക് അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെയും ഒക്കെ നമ്മൾ ജനങ്ങളെ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനാംഗങ്ങളും ആശാപ്രവർത്തകരും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചില ആളുകൾ ഈ മിനി MCFകൾക്ക് ചുറ്റിലും ഇത്തരത്തിലുള്ള പിന്നെ ഹോട്ടൽ പിന്നെ വേസ്റ്റുകൾ അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ വസ്തുക്കൾ അതോടൊപ്പം തന്നെ മറ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു പ്രയാസകരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരായി തീർച്ചയായിട്ടും തച്ചനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി നാട്ടുകൽ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. CCTVകളൊക്കെ പരിശോധിച്ച് ഇതിനാരാണോ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമൊക്കെ പിന്നെ കടകളിലും അതുപോലെ തന്നെ മറ്റ് വീടുകളിലുമൊക്കെ അലക്ഷ്യമായിട്ട് പൊതുസ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തീർച്ചയായിട്ടും ഉത്തരവുണ്ട്. ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അവരിന്ന് 10,000 രൂപയാണ് ഫൈൻ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ പോലീസിന്റെ സഹായവും ഗ്രാമപഞ്ചായത്ത് തേടിയിട്ടുണ്ട്. 50,000 രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണിതെന്നും പിഴ ഈടാക്കുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. CCN ചത്തല്ലൂർ. മലപ്പുറം കളക്ടറുടെ പൊതുജന പരാതി പരിഹാര സംവിധാനം ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന ഓൺലൈനായി നിർവഹിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരാതികൾ കൃത്യമായി നിരീക്ഷിക്കാനും വേഗത്തിൽ തീർപ്പാക്കാനും പുതിയ സംവിധാനം വഴി സാധിക്കും. മലപ്പുറം കളക്ട്രേറ്റിലെ PGR സെൽ വഴി ഓഫ്ലൈനായി നടത്തിയിരുന്ന സംവിധാനമാണ് ഓൺലൈനിലേക്ക് മാറിയത്. ഇതോടെ പൊതുജനങ്ങൾക്ക് അക്ഷയ സെന്ററുകൾ മുഖാന്തരമോ ഈ ഡിസ്ട്രിക്ട് സിറ്റിസൺ പോർട്ടൽ വഴി നേരിട്ടോ കളക്ടർക്ക് പരാതി നൽകാം. പരാതി പരിഹാര പുരോഗതിയുടെ ഓരോ ഘട്ടവും പരാതിക്കാരന് SMS വഴി അറിയാം. ആഴ്ചയിൽ ഏതു ദിവസവും ഏതു സമയവും പരാതി നൽകാം. പരാതി പരിഹാര പുരോഗതി വിലയിരുത്തുന്നതിനായി മാസത്തിലൊരിക്കൽ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. കളക്ടർ V R പ്രേംകുമാർ, MLA മാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. വിലക്കയറ്റത്തിനെതിരെ വിപണിയിൽ ശക്തമായി ഇടപെടുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. സപ്ലൈകോ ഓണം ഫെയർ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തന്നെ വിപണിയിൽ ഏറ്റവും നന്നായി ഇടപെടൽ നടത്തുന്നതും ജനങ്ങൾക്ക് ആശ്വാസപരമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നതും നമ്മുടെ സംസ്ഥാനമാണ്. 6 വർഷമായി വിലക്കയറ്റത്തിനിടയിലും സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങൾ വഴി നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണയും അതിനു മുൻപും ഒക്കെ തന്നെ ഓണം വിപണിയിൽ അമിതമായ വിലക്കയറ്റം വരാതെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്തരം ചന്തകൾ കൊണ്ട് കഴിയുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ വെറും സിവിൽ സപ്ലൈസ് മാത്രമല്ല, സഹകരണ സംഘങ്ങൾ മുഖാന്തരമായാലും കുടുംബശ്രീ മുഖാന്തരമായാലും ഒക്കെ തന്നെ നമ്മൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യ വസ്തുക്കൾ തന്നെ അവർക്ക് കൃത്യമായി എത്തിക്കാൻ, അത് നിശ്ചിത വിലയിൽ തന്നെ എത്തിക്കാൻ നമുക്ക് കഴിയുന്നു.
ഇത് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മലപ്പുറം അബ്ദുൾ ടവറിൽ നടന്ന ചടങ്ങിൽ പി പൈതുള്ള MLA അധ്യക്ഷനായി, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായി. CCN മലപ്പുറം. ചെറുപ്പുളശ്ശേരി സർവീസാരണ ബാങ്കിന്റെ ഓണച്ചന്ത 30 ചൊവ്വാഴ്ച അത്തം നാളിൽ പ്രവർത്തനം ആരംഭിക്കും. KTDC ചെയർമാൻ PK ശശി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണം വിപുലമായാണ് ആഘോഷിക്കുന്നത്. 30 ചൊവ്വാഴ്ച രാവിലെ 10 ഓണാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കർഷക ഭവനിൽ വെച്ച് KTDC ചെയർമാനും മുൻ MLAയുമായ PK ശശി നിർവഹിക്കും. ചടങ്ങിൽ മികച്ച കർഷകരെ കേരള ബാങ്ക് ഉപദേശക സമിതി അംഗം PA ഉമ്മർ ഓണപ്പുടവ നൽകിയും മൊമന്റോ നൽകിയും ആദരിക്കും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കേഷ അവാർഡും മൊമന്റോയും നൽകുന്ന ചടങ്ങ് ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ PR രാമചന്ദ്രനും നിർവഹിക്കും. കൂടാതെ ചെർപ്പുളശ്ശേരിയിലെ ഫോട്ടോഗ്രാഫർ CM ഹർഷൻ, മാധ്യമപ്രവർത്തകൻ ശ്രീജിത്ത് പന്തലിങ്ങൽ, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും നാട്യശ്രീ പുരസ്കാരവും കരസ്ഥമാക്കിയ ബാങ്ക് ഭരണസമിതി അംഗം സുഷമ ബാലൻ, വ്യാപാര വായ്പ കൃത്യമായി തിരിച്ചടച്ച വ്യാപാരികളിൽ നിന്നും തിരഞ്ഞെടുത്ത 2 കുടുംബശ്രീ വായ്പ കൃത്യമായി തിരിച്ചടച്ച 7 കുടുംബശ്രീ യൂണിറ്റുകളെയും ബാങ്കിന്റെ മികച്ച ഇടപാടുകാരായ 7 ചടങ്ങിൽ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി വിമല ആദരിക്കും. ചടങ്ങിൽ ഓണച്ചന്തയുടെ ഉദ്ഘാടനവും നടക്കും. ബാങ്ക് ഇപ്രാവശ്യം ഓണം ഗംഗേമമായി കൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് പലിശരഹിത ഗോൾഡ് വായ്പയും നമ്മുടെ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്ന് ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാർ വിഭാവന ചെയ്ത ഇപ്രാവശ്യത്തെ ഓണം നല്ല നിലയിൽ ജനങ്ങൾക്ക് ആഘോഷിക്കാൻ വിലക്കുറവുള്ള ഒരു ആഘോഷമായിട്ട് ഓണം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കർഷക ഭവനിൽ ബാങ്ക് തുടക്കം കുറിക്കുകയാണ്. അതേപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് മുഖേന തരുന്ന നിരവധി, പ്രത്യേകിച്ച് 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും ഈ വിപണിയിലൂടെ നമ്മൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കായ ഇപ്പോൾ പൊതുവെ വിപണിയിൽ നല്ല കുറവ്, വില കൂടുതൽ അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കായയുടെ ലഭ്യത കുറവുണ്ട്. എന്നാലും നമ്മൾ അത് മറികടക്കുന്നതിന് വേണ്ടിയും വില കുറച്ച് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ നേന്ത്രക്കായ ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു. കായ ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് കുറച്ച് ഇറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ബാങ്ക് പ്രസിഡന്റ് കെ നന്ദകുമാർ, ഇന്റേണൽ ഓഡിറ്റർ VP ഗോപി, മാനേജർ ദിവാകരൻ, ഡയറക്ടർമാരായ MC ശങ്കരൻ, വി ഷറഫുദ്ദീൻ, രാമൻകുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് റൂറൽ സർവീസാരണ ബാങ്ക് നാട്ടുചന്തയുടെ മുന്നോടിയായി പ്രത്യേക ഓണവിപണിയായ ഓപ്പൺ ഗ്രാമീൺ മാർക്കറ്റ് September 1 തുടക്കമാകും. KTDC ചെയർമാൻ PK ശശി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം എന്ന ആശയത്തോടൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണ വിതരണം കേന്ദ്രം കൂടിയാണ് ഇതിലൂടെ റൂറൽ ബാങ്ക് ലക്ഷ്യമിടുന്നത്. ബാങ്കിന്റെ സ്വപ്ന പദ്ധതിയായ നാട്ടുചന്ത സഫലമാകുന്നതിന്റെ മുന്നോടിയായാണ് പൊന്നോണ നാളുകളിൽ കർഷകർക്ക് മികച്ച വിപണന കേന്ദ്രം സൗജന്യമായി ഒരുക്കി നൽകി റൂറൽ ബാങ്കിന്റെ ഓണവിപണി ആരംഭിക്കുന്നത്. 25,000 ചതുരശ്ര അടിയിലാണ് വിപണന കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. നാട്ടുചന്തയുടെ മുന്നോടിയായാണ് September 1 മുതൽ 7 നീണ്ടുനിൽക്കുന്ന പ്രത്യേക ഓണവിപണിക്ക് റൂറൽ ബാങ്ക് നേതൃത്വം നൽകി. ഈ ഗ്രാമീണ ചന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണാർക്കാട്ടിലെ കർഷകർക്ക്, ഏറ്റവും പ്രധാനമായി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ ചന്തയിൽ എത്തിക്കുന്നതിന് നേരിട്ട് വിപണനം നടത്തുന്നതിനുമുള്ള ഒരു സൗകര്യം ഉണ്ടായി. ഏറ്റവും നല്ല പച്ചക്കറി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക. ഇത് പച്ചക്കറി മാത്രമല്ല, ഓണവുമായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലുള്ള മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ സംരംഭകർക്കും തന്നെ പറയാം, അത്തരത്തിലുള്ള ആളുകൾക്ക്, അത് കുടുംബശ്രീ യൂണിറ്റുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു സ്ഥലമെന്ന നിലയ്ക്ക്, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സ്ഥലമെന്ന നിലയ്ക്ക്, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ നടത്തുന്ന നിരവധിയായ ആളുകൾ നമ്മളുടെ മണ്ണാർക്കാടും സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് അവരുടെ ഒരേ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കുക, ഇങ്ങനെ ഈ രണ്ട് അർത്ഥത്തിലും ഈ ഗ്രാമീണ ചന്ത ഒരു വലിയ തുടക്കമാണ് ഇടുന്നത്.
September 1 രാവിലെ 9 മണിക്ക് KTDC ചെയർമാൻ പി കെ ശശി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ബാങ്കിന്റെ ഓണച്ചന്ത നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. തിങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്ത് അലി ആദ്യ വിൽപ്പന നിർവഹിക്കും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ഇവ വാങ്ങിക്കുന്നതിനുമായാണ് ഓണവിപണിയിൽ സൌകര്യം ചെയ്തു നൽകുന്നതെന്ന് ബാങ്ക് ഭാരവാഹികൾ പറഞ്ഞു. ബാങ്ക് ഡയറക്ടർമാരായ രമാ സുകുമാരൻ, ശിവശങ്കരൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. വല്ലപ്പുഴ പൊന്മുഖ മലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ CPM തീരുമാനം. മലയിലെ കോറിക്ക് അനുവദിച്ച എല്ലാ ലൈസൻസുകളും റദ്ദാക്കണമെന്നും CPM ലോക്കൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. 3 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൊന്മുഖം മലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നത്. പൊന്മുഖം മലയിൽ കരിങ്കൽ ഖനനം നടത്തുന്നതിനു വേണ്ടി എല്ലാത്തരം ലൈസൻസുകളും അധികൃതർ നേടിയിട്ടുണ്ട്. ഇത് റദ്ദാക്കണമെന്ന് CPM വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ നാസർ ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്മുഖം മലയെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാണ് കോറി തുടങ്ങുന്നവർ ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചിട്ടുള്ളത്. കോടതി വിധി റദ്ദാക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. എവിടെ ഭൂചലനം ഉണ്ടായാലും കാര്യമായൊരു ഭൂചലനം ഇതുവരെ ഈ ചുറ്റുവട്ടത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മലയാണ്. ഈ മല തകർക്കുന്നതോടുകൂടി ഒരുപക്ഷെ ദേശമംഗലം പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു വലിയ വിസ്തൃതി പ്രദേശത്ത് ഭൂകമ്പ സാധ്യത വലിയ ഉണ്ടാകുമെന്നും അത് വലിയ ദുരന്തത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമെന്ന ഒരു ഭയപ്പാടും കാഴ്ചപ്പാടിൻ്റെയും ഭാഗമാണ് CPM പോലുള്ള ഒരു പാർട്ടി ഇതിനെതിരായ കടുത്ത ഒരു നിലപാടും തീരുമാനവും എടുക്കുന്നത്. ഒരു കാരണവശാലും ആ മല തകരാൻ പാടില്ല. അതിന് മറ്റു കാരണങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. ഏത് കൊടും വേനലായാലും ഈ മലയുടെ അടിവാരത്ത് ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം, ചെറിയ ചെറിയ അരുവികളിൽ നിന്ന് നല്ല സ്വാദിഷ്ടമായ വെള്ളം കിട്ടുന്ന ഒരു സംഭവം കൂടി ഈ മലയുടെ അടിവാരത്തുണ്ട്. മലബാറിലെ തന്നെ പ്രധാനപ്പെട്ട മലകളിലൊന്നാണ് പൊന്മുഖം മല. ഏറെ പ്രാധാന്യമുള്ള ഈ മല തകർക്കുന്നതിന് ഒരു ശക്തിയെയും അനുവദിക്കില്ല. നിരവധി ഐതിഹ്യങ്ങളും ഈ മലയെ ചുറ്റിപ്പറ്റി ഉള്ളതാണ്. പ്രകൃതിയുടെ സംരക്ഷണ കവചമായി മാറിയ പൊന്മുഖം മല തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്നും മല തകർക്കാൻ രംഗത്ത് വരുന്നവർക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ നാസർ വ്യക്തമാക്കി. 30,000 ജനങ്ങൾ താമസിക്കുന്ന വല്ലപ്പുഴ, അതിലേറെ ജനങ്ങൾ താമസിക്കുന്ന വലിയൊരു പഞ്ചായത്തായിട്ടുള്ള നെല്ലായ പഞ്ചായത്ത്, തൊട്ടടുത്ത് ചെളവറ പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളെ മാത്രമല്ല ഒരു വലിയ ഭൂപ്രദേശം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് ഈ മലയുടെ തകർച്ച ഉണ്ടാക്കി വെക്കുമെന്ന ഒരു ഭയം ആണ് ഇതിനെതിരായിട്ട് കടുത്ത നിലപാടുമായി കടുത്ത പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുന്നതിനും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിനും CPM തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ പറയാനുള്ളത്. ഞങ്ങൾ കടുത്ത പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. കരിങ്കല തണി ഫാത്തിമ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ യോഗം ചേർന്നു. സ്കൂൾ പരിസരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിക്കുവാൻ യോഗം തീരുമാനിച്ചു. ലഹരി വസ്തുക്കളുടെ ലഭ്യത ഇല്ലാതാക്കാൻ വ്യാപാരികളുടെയും പോലീസ് എക്സൈസ് അധികാരികളുടെയും സഹായം തേടുമെന്നും യോഗം തീരുമാനിച്ചു. സ്കൂൾ വിടുന്ന സമയങ്ങളിൽ 2-ൽ പേർ കയറി ബൈക്കുകളിൽ ചുറ്റി സഞ്ചരിക്കുന്നതും മറ്റും കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂൾ പരിസരത്ത് പോലീസിന്റെ സേവനം വേണമെന്ന് യോഗം വിലയിരുത്തി. സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ PK സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ബിജു പോൾ, PTA പ്രസിഡന്റ് കെ ഷൌക്കത്ത് അലി, സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ രതീഷ് പൊന്നേത്ത്, MPTA പ്രസിഡന്റ് ഷൈനി സുരേഷ്, PT സിയാവുൽ ഹക്, PTA അംഗങ്ങൾ, വ്യാപാരി വ്യവസായി മുൻ പ്രസിഡന്റ് ജലീൽ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിൽ കുട്ടിക്കൊരു പൂച്ചട്ടി പദ്ധതിയുടെ ഭാഗമായി മനോഹരമായ തൂക്കുപൂന്തോട്ടം ഒരുക്കി. പദ്ധതിയുടെ ഉദ്ഘാടനം സർവശിക്ഷ കേരള ചെർപ്പുളശ്ശേരി BPC NP പ്രിയേഷ് നിർവഹിച്ചു. ഓരോ കുട്ടിയുടെയും വകയായി ഒരു പൂച്ചട്ടി എന്ന രീതിയിൽ കുട്ടിയുടെയും പൂച്ചെടിയുടെയും പേര് ആലേഖനം ചെയ്ത രീതിയിലാണ് ചട്ടികൾ ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 75 ചട്ടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വിദ്യാലയത്തെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ നാടിന്റെ വേരുകളിലേക്ക്
പടർന്നു നിൽക്കുന്ന എല്ലാ വിദ്യാലയങ്ങളെ സംബന്ധിച്ചും ഈ വാക്ക്, നേരത്തെ പറഞ്ഞ വാക്ക് ശരിയാണ്. കാരണം ഒരു വിദ്യാലയം എന്ന് പറയുന്നത് നമുക്ക് കേവലം ചുമരുകളോ ഇഷ്ടിക കെട്ടിടങ്ങളോ അല്ല. ഈ മണ്ണമ്പറ്റക്കാർക്ക് മണ്ണമ്പറ്റ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രത്യേക ഹൃദയ വികാരമാണ്. അങ്ങനെ ഓരോ നാട്ടിലും അത്തരത്തിലുള്ള പ്രാഥമിക വിദ്യാലയങ്ങൾ, ഈ പ്രാഥമിക വിദ്യാലയങ്ങളിൽ പഠിച്ചാണ് പിന്നീട് മഹാമനീഷികളായ മനുഷ്യരും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചെസ്സിൽ വിജയിച്ച നമ്മുടെ തമിഴ്നാട്ടുകാരനായ പയ്യൻ വരെ എല്ലാവരും ഇത്തരം ഏതെങ്കിലും ഒരു എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് നാം ഓർക്കണം. പ്രധാന അധ്യാപകൻ പി വി ശശിധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ഹരിദാസൻ മുഖ്യാതിഥിയായിരുന്നു. മാതൃസംഗമം കൺവീനർ പി സജിത, പി ബിജി എന്നിവർ സംസാരിച്ചു. സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സിസിഎൻ കടമ്പഴിപ്പുറം. കേരളത്തിലെ മുഴുവൻ ക്ഷേമനിധി അംഗങ്ങൾക്കും ബോണസ് അനുവദിക്കണമെന്ന് FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ആവശ്യപ്പെട്ടു. മുഴുവൻ ക്ഷേമനിധി ഓഫീസുകളിലും ജീവനക്കാരടക്കം ബോണസ് വാങ്ങി ഉത്സവകാലങ്ങൾ ആഘോഷിക്കുമ്പോൾ മുഴുവൻ തൊഴിലാളികൾക്കും ബോണസ് അനുവദിക്കണമെന്നും ജ്യോതിവാസ് ആവശ്യപ്പെട്ടു. അങ്ങേയറ്റം പരിതാപകരമായ ജീവിതാവസ്ഥയിലൂടെ കടന്നുപോകുന്ന നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളിൽ ഉള്ള കോടിക്കണക്കിന് രൂപ അവർക്ക് ബോണസ് ആനുകൂല്യങ്ങളായി കൊടുക്കാൻ സർക്കാർ മടിക്കുന്നത് ഒരു തൊഴിലാളിപക്ഷ ഗവൺമെന്റ് തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പാർട്ടിയും അവരുടെ ഗവൺമെന്റും തൊഴിലാളിപക്ഷ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ്. അതുകൊണ്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ FITU വളരെ ശക്തമായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് നേതൃസംഗമം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ ട്രഷറർ മുനീപ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിൽ രണ്ടു മണ്ഡലങ്ങളുടെ ജനപ്രതിനിധികളും അലംഭാവം കാണിക്കുകയാണെന്ന് നേതൃസംഗമം കുറ്റപ്പെടുത്തി. പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഫാറൂഖ്, സക്കീർ, ജസീല, CH സലാം, അഷ്റഫ്, സെയ്താലി തുടങ്ങിയവർ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. കാർഷിക സർവകലാശാല, വെറ്റിനറി സർവകലാശാല, വാട്ടർ അതോറിറ്റി, ലൈബ്രറി കൗൺസിൽ, കേരള കലാമണ്ഡലം, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെ പെൻഷൻകാർക്ക് ട്രഷറി മുഖേന നേരിട്ട് പെൻഷൻ നൽകുക, ഇനിയും പരിഷ്കരണവും കുടിശ്ശിക കൂടുകളും ലഭിക്കാത്തവർക്ക് ഉടൻ ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണകൾ നടത്തിയത്. പട്ടാമ്പിയിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലായിരുന്നു ധർണ. പ്രകടനമായാണ് പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തത്. തുടർന്ന് കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് RA ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ മാർച്ച് 31 വരെയുള്ള കുടിശ്ശികയുണ്ട്. അത് April 1 July 1 തുടങ്ങേണ്ടതാണല്ലോ. 19 July 1 പിന്നെ കൊല്ലം 2 കഴിഞ്ഞില്ലേ, 2.5 കൊല്ലമായി. അതിന്റെ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായി തരും എന്നും അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു. അതിൽ ഏപ്രിലും മെയ്യിലും ഉള്ള 2 ഗഡു തരികയും ചെയ്തു. അതിനുശേഷം ആഗസ്റ്റിലും നവംബറിലും നൽകേണ്ട കുടിശ്ശിക തന്നില്ല. അതിന് സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അതിനൊരു 2 കൊല്ലം സാവകാശം ചോദിച്ചിട്ട് 1 ഗഡു ഈ വർഷം 22 സാമ്പത്തിക വർഷം, അത് 23 മാർച്ച് 31 വരെയാണ് തരും. അടുത്ത ഗഡു അടുത്ത സാമ്പത്തിക വർഷവും തരും. ജില്ലാ വൈസ് പ്രസിഡന്റ് M. രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KRadha, ES കൃഷ്ണൻ, പ്രഭാകരൻ, ഹംസത്തലി, പട്ടാമ്പി സെക്രട്ടറി NG പിള്ളൈ, KM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പെരിന്തൽമണ്ണ കാതറലി സ്പോർട്സ് ക്ലബ്ബ് 2 പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു. 29 തിങ്കളാഴ്ച വൈകുന്നേരം 4 ക്ലബിന്റെ പുതിയ കെട്ടിടത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിക്കും.
പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ കിഡ്നി മാറ്റിവെച്ച് ഡയാലിസിസ് ചെയ്തു വരുന്ന 30 കിഡ്നി രോഗികൾക്കുള്ള 1000 രൂപ വെച്ചുള്ള മാസാന്തര ധനസഹായ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് നിർവഹിക്കും. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം മലപ്പുറം ADM NM മെഹറലി നിർവഹിക്കും. ഓഗസ്റ്റ് 15 സർക്കാരിന്റെ പോലീസ് മെഡലിന് അർഹനായ പെരിന്തൽമണ്ണ DYSP സന്തോഷ് കുമാറിനും താമരത്ത് ഹംസുവിനും ചടങ്ങിൽ സ്വീകരണവും ഉപഹാരവും നൽകും. പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പങ്കെടുക്കുമെന്നും ക്ലബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി, സെക്രട്ടറി പച്ചിരി ഫാറൂഖ് എന്നിവർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. കൊടക്കാട് ബാലവി തങ്ങളുടെ ആണ്ടു നേർച്ച അന്നദാനത്തോടെ സമാപിച്ചു. ഇമ്പിജികോയത്തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് നേർച്ച തുടങ്ങിയത്. ചടങ്ങിൽ കോഴിക്കോട് വലിയഖാളി നാസർ ഹൈ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തി. ഗത്മൽ ഖുർആൻ, മൗലീദ് പാരായണം എന്നിവയും ഉണ്ടായി. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലയിൽ ഗതാഗത വകുപ്പ് നടത്തിയ വാഹനീയം അദാലത്തിൽ പരാതികളുടെ പ്രളയം. മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ രാവിലെ മുതൽ ടൗൺഹാളിൽ ആൾക്കൂട്ടമായിരുന്നു. 1176 പരാതികൾ ലഭിച്ചതിൽ 778 എണ്ണത്തിന് തത്സമയം പരിഹാരമായി. മലപ്പുറം കളക്ടറുടെ പൊതുജന പരാതി പരിഹാര സംവിധാനം ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന ഓൺലൈനായി നിർവഹിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരാതികൾ കൃത്യമായി നിരീക്ഷിക്കാനും വേഗത്തിൽ തീർപ്പാക്കാനും പുതിയ സംവിധാനം വഴി സാധിക്കും. സപ്ലൈക്ക് ഓണം ഫെയറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിനായി പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച മിനി MCFന് ചുവട്ടിൽ വീണ്ടും മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ തവണ തള്ളിയ മാലിന്യം ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തതിനു പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളുന്നത്. കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആകാൻ ഹൈറ വേണം. ഹൈറ പുട്ടുപൊടി, അരിപ്പൊടി, റോസ്റ്റഡ് റവ ഉടൻ നിങ്ങളുടെ അടുക്കളയിലേക്ക്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ, ഹെഡ് ഓഫീസ് ഇഷൽ ടവർ, ആശുപത്രിപ്പടി, മണ്ണാർക്കാട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. സാമിയ സിൽക്സ്, മണ്ണാർക്കാട്. ഓൾസോ അറ്റ് ചെർപ്പുളശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെർപ്പുളശ്ശേരി. ആറാടാം വേൾഡ് കപ്പ് നേരൽ കണ്ട്, ഇറ്റ്സ് ടൈം ടു ഷൈൻ. ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.